ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കനിൽ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഷെഫ് സീക്രട്ടിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്, ചിക്കൻ തോരൻ. സാധാരണ ചിക്കൻ തോരൻ നാടൻ കോഴിയിലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ബ്രോയിലർ കോഴിയിലാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി മറ്റ് ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി 5 സ്പൂൺ, മസാല പൊടിച്ചത് 3 സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, സവാള അരിഞ്ഞത് 1 കിലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ആവശ്യത്തിന്, തൊണ്ടൻ മുളക് 10 എണ്ണം, വറ്റൽ മുളക് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, 2 തേങ്ങ ചുരണ്ടിയത് ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കടക്കാം. ആദ്യം അടുപ്പിലൊരു ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടാകാൻ എടുക്കുന്ന ആ സമയം നമുക്ക് ചിക്കനിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ചിക്കനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തതിനു ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതേ ഉരുളിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 തൊണ്ടൻമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കണം. ശേഷം 1 കിലോ സവാള അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴന്നു വരാൻ എടുക്കുന്ന സമയം ഒരു പാത്രത്തിൽ 2 തേങ്ങാ ചുരണ്ടിയത്, ആവശ്യത്തിന് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി മസാല ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കണം. എന്നിട്ടത് വീണ്ടും നന്നായി ഇളക്കണം. തേങ്ങ ഒന്ന് വാടി വരാൻ വേണ്ടി വെക്കണം. തേങ്ങ വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് മസാല കൂടെ ഇട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കുക. ഇതോടെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി. സാധാരണ നമ്മൾ ചിക്കൻ തോരൻ നാടൻ കോഴിയിലാണ് തയ്യാറാക്കുക. എന്നാൽ നമ്മളിവിടെ ബ്രോയിലർ കോഴിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രുചിയും വളരെ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.